ഖലിസ്ഥാൻ വിഘടനവാദികൾക്ക് സൗകര്യമൊരുക്കുന്ന കാനഡയുടെ നടപടിയിൽ ഇന്ത്യ പ്രതിഷേധിക്കുമ്പോൾ കാനഡയ്ക്ക് ചൂട്ടുപിടിക്കാൻ അമേരിക്കയും. കാനഡ പൗരനായ ഖലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തെ തുടർന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നയാളായിരുന്നു നിജ്ജാർ. ദേശീയ അന്വേഷണ ഏജൻസി ഇയാൾക്കെതിരെ കുറ്റപത്രം നൽകുകയും തലയ്ക്ക് വില പറയുകയും ചെയ്തതായിരുന്നു. എന്നാൽ കനേഡിയൻ പൗരനായ നിജ്ജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് കാനഡ ആരോപിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രതികരണം. കനഡയുടെ ആരോപണങ്ങളൊക്കെ ഇന്ത്യ നിഷേധിച്ചിരുന്നു. ഭരിക്കാൻ ഭൂരിപക്ഷം തികയാത്ത ട്രൂഡോ രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളിയെ അതിജീവിക്കാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചത്. കനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയിലും ട്രൂഡോയ്ക്ക് എതിർപ്പ് നേരിടുന്നുണ്ട്. ഇന്ത്യയും കനഡയും നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. എന്നാൽ നേരത്തെ തങ്ങൾ കരുതിയിരുന്നതിലധികം പങ്ക് നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കുണ്ടെന്നാണ് ഇപ്പോൾ ട്രൂഡോ ആരോപിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷിയായ കാനഡയുടെ കൂടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാനഡ ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങേയറ്റം ഗൗരവതരമാണെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. കാനഡയുടെ അന്വേഷണവുമായി ഇന്ത്യൻ സർക്കാർ സഹകരിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചത്. ആ വഴി ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നു. ഏതായാലും ഇന്ത്യ വേറെ വഴിയിൽ തന്നെയാണ് പോകുന്നത്. കാനഡയുടെ അവകാശവാദത്തെ പൂർണ്ണമായും ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. തങ്ങളുടെ അവകാശവാദത്തെ ന്യായീകരിക്കാൻ പാശ്ചാത്യ സഖ്യകക്ഷികളായ അമേരിക്ക, ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവരെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് കാനഡ. ഈ രാജ്യങ്ങൾ കാനഡയുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാനികൾ പലരും അമേരിക്കയിലാണ് താവളമടിച്ചിരിക്കുന്നത്. കാനഡ ആരോപിച്ചതുപോലുള്ള അഭിപ്രായം അമേരിക്കക്കുണ്ടെങ്കിലും അതവർ ഇതുവരെ പരസ്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഖാലിസ്ഥാൻ നേതാവ് ഗുർബത്ത് സിംഗ് പനൂനെ ഇന്ത്യ കൊല്ലാൻ ശ്രമിച്ചു എന്നും അമേരിക്ക ആരോപിക്കുന്നു. ഈ കേസിൽ ഇന്ത്യൻ അന്വേഷണ സംഘം അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ദീർഘനാളായി ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന വിഘടനവാദികളെ എന്ത് വില കൊടുത്തും കൈകാര്യം ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതിന് അമേരിക്കയുടെ എതിർപ്പും ഒരു വിലങ്ങുതടിയാവാൻ ഇന്ത്യ അനുവദിക്കില്ല. ഇപ്പോൾ കനഡ സംരക്ഷണം നൽകുന്ന ഖലിസ്ഥാൻ തീവ്രവാദികൾ നാളെ അവർക്ക് തന്നെ ഭീഷണിയാവുമെന്നും ഇന്ത്യ അവരെ അറിയിച്ചിട്ടുണ്ട്.